രൂപ്കുണ്ടിലെ അസ്ഥികൂടങ്ങൾ ആരുടേത്? നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അവയിലൊന്നാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകം. കൊടും മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട് തലയുയർത്തി നിൽക്കുന്ന തൃശൂൽ എന്ന പർവ്വത പ്രമുഖന്റെ അടുത്താണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു മുന്നറിയിപ്പുമില്ലാതെ അസ്ഥി തുളച്ചു കയറുന്ന ഹിമക്കാറ്റ് ആഞ്ഞു വീശുന്ന പ്രവചനാതീതമായ ഒരു പ്രത്യേക കാലാവസ്ഥാ വിശേഷമുള്ള സ്ഥലമാണ് രൂപ്കുണ്ട്. 1940കളിലാണ് ഹിമാലയ സാനുക്കളിലെ അസ്ഥികൾ നിറഞ്ഞ നിഗൂഢ തടാകമായ രൂപ്കുണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിലെത്തുന്നത്. കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോഴാണ് അസ്ഥികൂട അവശിഷ്ടങ്ങൾ ആദ്യമായി അവിടെ തെളിഞ്ഞുവന്നത്. അസ്ഥികൾ മാത്രമല്ല പണിയായുധങ്ങളും തടി കൊണ്ടുള്ള ഉപകരണങ്ങളുമെല്ലാം ഈ സമയത്ത് തെളിഞ്ഞുവരും. തടാകത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ മഞ്ഞിനിടയിൽ പൂർണ്ണമായ മനുഷ്യശരീരങ്ങൾ പോലും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് ആദ്യമായി ഇത് കണ്ടെത്തിയത്. 12 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ടോത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് 5,029 മീറ്റർ, അതായത് 16,470 അടി ഉയരത്തിലെ മലമടക്കുകളിലാണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ 1-2 മാസത്തിലൊഴികെ മറ്റു സമയങ്ങളിലൊക്കെ ഈ തടാകത്തിലെ വെള്ളം തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. തടാകത്തിലെ മഞ്ഞ് ഭാഗികമായി ഉരുകുമ്പോൾ മാത്രമാണ് അസ്ഥികൂടങ്ങൾ പൊങ്ങിവരുന്നത്. 500-ലേറെ പേരുടെ അസ്ഥികൾ തടാകത്തിലുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ തടാകത്തിൽ ഇത്രത്തോളം അസ്ഥികൂടങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നതാണ് എല്ലാവരെയും കുഴയ്ക്കുന്നത്. 1841 ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ജാപ്പനീസ് സൈനികർ വഴിതെറ്റി തടാകക്കരയിൽ എത്തിയെന്നും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടുവെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കഥ. ഹിമാലയ തീർത്ഥാടനത്തിന് പോകുകയായിരുന്ന കനോജിലെ രാജാവായ ജസ്താവിനെയും രാജ്ഞിയെയും സംഘത്തെയും തന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കിയതിൽ കോപിച്ച് നന്ദാദേവി പർവ്വതം ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയത് ഈ തടാകത്തിൽ വെച്ചാണെന്നാണ് മറ്റൊരു വിശ്വാസം. ഈ അടുത്ത കാലത്ത് നടത്തിയ കാലനിർണയ പരീക്ഷണങ്ങൾ ഈ മനുഷ്യാസ്ഥികളെല്ലാം ഏകദേശം 1200 വർഷം പഴക്കമുള്ളതാണെന്നാണ് സൂചന നൽകുന്നത്. മാത്രമല്ല ഗ്രീസ്, ക്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ഉത്തരാഖണ്ഡിലെ നന്ദാദേവി സന്ദർശിക്കാൻ 7-ാം നൂറ്റാണ്ട് മുതൽ എത്തിയ സഞ്ചാരികളുടെ അസ്ഥികൂടങ്ങളാണ് ഇതെന്നാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിലെ കണ്ടെത്തൽ. മറ്റൊരു കേട്ടുകേൾവി എന്തെന്നാൽ അവിടെ നിന്നും കണ്ടെടുത്ത മനുഷ്യാസ്ഥികൾക്ക് 10 അടിയിലധികം ഉയരമുണ്ടെന്നതാണ്. ലോകത്തൊരിടത്തും ഇത്ര ഉയരമുള്ള ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നതായി ചരിത്രത്തിൽ പറയുന്നില്ല. എന്തായാലും ശാസ്ത്രലോകത്തിന് ഇന്നും ഈ കൂട്ടമരണത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.